ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻസിസ് കുക്കറി ചാനൽ. ഞാനിന്ന് ഒരു പിക്കിൾ ഉണ്ടാക്കുന്ന രീതി പഠിപ്പിച്ചു തരാം. അതായത് ഇപ്പം മാങ്ങയൊക്കെ കിട്ടുന്ന സീസൺ ആണല്ലോ, അപ്പം നല്ല പുളിയുള്ള, നല്ല ഫൈബർ ഒക്കെ ഉള്ള, നല്ല നാര് ഒക്കെ ഉള്ള, നല്ല പുളിയുള്ള നല്ല മാങ്ങ എടുക്കുക. അപ്പം ആ മാങ്ങ എടുത്തിട്ട് നമുക്ക് എണ്ണയൊന്നുമില്ലാതെ എങ്ങനെ അച്ചാറിടാന്ന് നോക്കാം. വളരെ പെട്ടെന്നൊക്കെ റെഡിയാക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് മാങ്ങ കിട്ടിയാൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പൊ അങ്ങനെ റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് ഒരു 1 വീക്കിനകത്ത്, 1 വീക്ക് ഒന്നും വേണ്ട, ഒരു 3 ഡേയ്സ് മതിയാവും. 3 ഡേയ്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് പിന്നെ സ്കൂളിലോ എവിടെ ജോലിക്ക് പോകുമ്പോഴേക്കും നമുക്ക് എന്താണ് അച്ചാറിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യുക. നല്ല വീഡിയോസ് ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 കിലോയോളം മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഈ മാങ്ങേനെ ഞാൻ അരിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ മാങ്ങയുടെ മാങ്ങേണ്ടി മാങ്ങേടെന്ന് വെച്ചാൽ ഇങ്ങനെ കാർന്നെടുത്ത് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുക എന്ന് പറയും ഞങ്ങൾ. അപ്പം അങ്ങനെ ആ രീതിയിൽ ഇതിനെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. നാരുള്ള നല്ല മാങ്ങയായിരിക്കണം, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്ത മാങ്ങയാകുമ്പോഴേക്കും ഇതിങ്ങനെ അലർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അലർന്നു പോകുന്ന ഭയമുള്ളവർക്കൊക്കെ കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ ഞാൻ ഇടുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം. എണ്ണയൊന്നും കൂടാതെ ഇതുപോലെ മാങ്ങ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ചെത്തിയെടുക്കും. എന്നിട്ട് ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ പറയുന്നത്, നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച്. ഇപ്പം ഞാനിവിടെ ഒരു ഇതുപോലെ ഒരു സ്പൂണിന് 2 സ്പൂൺ മാങ്ങയ്ക്ക് ഉപ്പിടുന്നുണ്ട്. പറയാൻ കാരണം നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വേണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാം നമ്മൾ പച്ചയ്ക്കാണ് ചേർക്കുന്നത്. ഇനി ഞാനിവിടെ കാശ്മീരി, അതായത് നമ്മുടെ പിരിയൻ മുളകും അല്ലാത്ത മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താണ്. അപ്പം നല്ല കളറായിരിക്കും അതിന്. അപ്പം അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന മുളക് കൂടിയാണല്ലോ, അപ്പം നമുക്കറിയാൻ പറ്റിയ എരിവുകൾ. ഞാനിവിടെ ഇപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ പുളിയുള്ളത് കൊണ്ട് എരിവൊക്കെ നന്നായിട്ട് വേണം ഒരു വിധത്തിൽ പറഞ്ഞാൽ. പിന്നെ അതുപോലെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരുപാട് വേണ്ട, നമുക്കൊരു പിഞ്ച് എന്ന രീതിയിൽ. ജസ്റ്റ് മഞ്ഞൾ എപ്പോഴും നല്ലതാണ് എന്ത് കാര്യത്തിനും. അപ്പം അതുകൊണ്ട് ഞാനൊരു അല്പം വേണ്ട, ഒന്നിട്ടേ ഉള്ളൂ മതി. ഇനി ഞാനിവിടെ ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അത് ഒരു എന്താ പറയുക, 1/2 സ്പൂണും അല്ല 1/4 സ്പൂണും അല്ലാത്തൊരളവ് കണ്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ വേണ്ട കായം, ഇത് ഞാൻ ആവശ്യത്തിന് വേണ്ട ഒരു ഇതുപോലെ ഉലുവ എടുത്തോണം തന്നെ നമുക്കിപ്പോൾ ഒരളവ് അറിയാൻ പറ്റും. വേണ്ട ഒരു 3 പ്രാവശ്യം ഇങ്ങനെ പുഷ് ചെയ്ത് ഇത് കൊടുക്കുമ്പോൾ അത് വരും. എന്നിട്ട് ഇതിൻ്റെ നന്നായിട്ട് പാത്രത്തെ കിലുക്കുക, അങ്ങനെ ഇങ്ങനെ മറച്ച് മറച്ചിടുക. വെള്ളമോ വിനാഗിരിയോ ഒന്നും ചേർക്കണ്ട, അതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് മാങ്ങയെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒതുക്കി വെക്കാം ഇങ്ങനെ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നൈറ്റിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം നാളെ നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഒട്ടും വെള്ളമേ ചേർക്കണ്ട മാങ്ങയിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എപ്പോഴും പിക്കിൾ ഇടുമ്പോൾ എല്ലാവരും പറയും ഇത് പൂത്തു പോകും, അങ്ങനെ ഇങ്ങനെ. ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. മാങ്ങ ആയതുകൊണ്ട് ഇപ്പം തന്നെ ആ ഉപ്പിൻ്റെ ഇത് വന്നപ്പോഴേക്കും വെള്ളത്തിൻ്റെ ആവശ്യം വന്നു തുടങ്ങി. അപ്പം നമുക്ക് ഈ മാങ്ങേനെ ഇങ്ങനെ തന്നെ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഞാനിതിനെ മൂടി വെക്കാൻ പോവാണ്. അപ്പം നമുക്കിതിനെ ഇങ്ങനെ മൂടി വെക്കുക. മൂടി വെച്ചിട്ട് നേരം വെളുക്കുമ്പോൾ ഇതിനെ ചെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നമുക്ക്. അപ്പം ഇളക്കിയിട്ട് കൊടുക്കുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ വരും. അപ്പം നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വേണ്ടോ മാങ്ങ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചതാണ്. അതുണ്ടോ അപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വേണ്ടോ അതിലേക്ക് വന്നിട്ടുണ്ട്. ആ ഉപ്പിൻ്റെ ഒരിത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ വെള്ളം ആയോ, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് റെഡിയാക്കിയത്. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. വേണ്ടോ വെള്ളം വന്നേക്കുന്നുണ്ടോ മാങ്ങയുടെ? അപ്പം ഇത് ഇങ്ങനെ ഇരിക്കും തോറും ഈ മാങ്ങ ചുങ്ങി ഇതുപോലെ വെള്ളം വരും. അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ട. ഇതൊരു നന്നായിട്ട് ഉണങ്ങിയ കുപ്പിയിൽ. അപ്പം അതുപോലെ ഇത് ഇളക്കി ഒന്നോടെ ഇളക്കി ഇട്ടിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും, അപ്പം തലേ ദിവസം രാത്രി റെഡിയാക്കി മാങ്ങയാണ്. അത് കഴിഞ്ഞത് പിറ്റേ ദിവസം നേരം വെളുത്തു, വൈകിട്ട് ആകുമ്പോഴത്തേക്ക് ഇത് കുപ്പിയിലേക്ക് സെറ്റ് ചെയ്താൽ മതി.
അപ്പൊ അതിലേക്ക് എന്തെങ്കിലും കായത്തിന്റെയോ ഉലുവയുടെ ഒക്കെ എന്തെങ്കിലും ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ, ഇപ്പൊ തന്നെ ഞാൻ ഇതൊക്കെ ഇട്ടപ്പോഴേക്കും ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഉപ്പുണ്ടോ അല്ലെങ്കിൽ എരിവ് കറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും ഇതേപോലെ അടച്ചു വെച്ചേക്കാം. അപ്പൊ എല്ലാവരും കണ്ടല്ലോ മാങ്ങ എണ്ണയില്ലാതെ എങ്ങനെ അച്ചാറിടാന്ന് എല്ലാവരും പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വീണ്ടും പറയാണ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളുക. ഓക്കെ, ബൈ.